ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ ഇപ്പൊ തൂക്കിക്കൊന്നുകളയുമെന്നുള്ള മട്ടിൽ മാരത്തോൺ ചർച്ചകൾ നടത്തിയ നമ്മുടെ മുഖ്യധാരാ ചാനലുകളൊന്നും അവർക്ക് ലോകായുക്ത ക്ലീൻ ചിറ്റ് നൽകിയ വിവരം അവരുടെ പ്രൈം ടൈം ചർച്ചയിൽ വിഷയമാക്കുന്നില്ല. മന്ത്രി ആർ ബിന്ദുവിനെതിരെ എന്തെങ്കിലും ഒരു നടപടിക്കായിരുന്നു ലോകായുക്തയുടെ വിധിയെങ്കിൽ എന്താകുമായിരുന്നു കഥ? ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്രയോ ദിവസങ്ങൾ യു ഡി എഫിലെ വാപോയ കോടാലികളായ ചർച്ചാ വിദഗ്ധന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി മന്ത്രിക്കെതിരെ പറയാനിനി കഥകളുണ്ടോ? അവരെ നാളെ രാജിവയ്പ്പിച്ചേ അടങ്ങൂ എന്നുള്ള മട്ടിൽ ചാനൽ അവതാരകർ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യമേറ്റെടുത്ത് നിറഞ്ഞാടുന്ന കാഴ്ചകൾ നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകളിലെല്ലാം കണ്ടു. രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കാൻ പോകുന്നു എന്ന് പ്രതിപക്ഷം നിലവിളിച്ചുകൊണ്ടിരുന്ന അതേ വിഷയത്തിലാണ് ലോകായുക്ത അവർക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. ആ വിഷയം സ്വാഭാവികമായി ഈ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച തന്നെയായി മാറേണ്ടതല്ലേ? ഒരാൾ പോലും, അതായത് നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 എന്നൊക്കെ പറയുന്ന ചാനലുകളുണ്ടല്ലോ, നിരന്തരമായി സർക്കാർ വിരുദ്ധ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ചാനലുകൾ, പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെക്കാൾ ആർജവത്തോടുകൂടി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന അവതാരകരുള്ള ചാനലുകൾ, അവരൊന്നും ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളത് നമ്മുടെ മുഖ്യധാരാ ചാനലുകളുടെ മനോഭാവത്തിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. ബിന്ദുവിനെതിരായി എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു പരാമർശം ലോകായുക്തയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നെങ്കിൽ ഈ കളിയൊക്കെ മാറിയേനെ. 3 മണിക്കും 4 മണിക്കും 5 മണിക്കും 6 മണിക്കും പിന്നെ പ്രൈം ടൈമിലുമൊക്കെ ഇതുതന്നെ ആയേനെ ചർച്ച. 1-ാം പേജ് നിറയെ വാർത്തകളും എഴുതിയേനെ പത്രങ്ങൾ. ഓർത്തു നോക്കണം, ഈ ലോകായുക്തയുമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ലോകായുക്ത കഴിഞ്ഞ ദിവസം വാദം കേൾക്കുന്നതിനിടയിൽ നടത്തിയ പരാമർശങ്ങൾ ചെറുതായി കൊടുത്ത് നിർണായക വിധി ഇന്ന ദിവസം എന്ന് പറഞ്ഞ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ തലക്കെട്ട് കൊടുത്ത പത്രങ്ങളുണ്ട്. അവരുടെ ഭാഗമായിട്ടുള്ള ചാനലുകൾ ആ നിർണായക വിധി വന്നപ്പോൾ അത് മുഖ്യ രാഷ്ട്രീയ വിഷയമായ ഒന്ന് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിൽ ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ചിലപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ തിരിച്ച് കഥകൾ പറയേണ്ടി വരും എന്നുള്ള ഒരു മാനക്കേട് കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതൊരു തരം വൃത്തികെട്ട ഒളിച്ചോട്ടമാണ്. ഒളിച്ചോട്ടമെന്നല്ല ഇതിനെ പറയേണ്ടത് എന്ന് തോന്നുന്നു. ശരിക്കും ഇതൊരു തമസ്കരണമാണ്.